السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين، وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل وأصحاب سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. نظر تو آخری نظر ہے میری نادان زندگی ہوگی ഈ പാവപ്പെട്ട ജീവിതം ദുർബലമായ ജീവിതം അവസാനിക്കുന്നതും ഈ കണ്ണിൻ്റെ ഒരു താളക്രമം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കൊടുങ്കാറ്റും പ്രളയവും ഭൂകമ്പവും ആപത്ത് വിതക്കുന്ന ഒരു ചുറ്റുപാടിൽ നാം ആ വ്യക്തിത്വത്തെ ഉറ്റുനോക്കുകയാണ്. റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലം. വീണ്ടും ആ വസന്തം സംഭവിക്കും, വീണ്ടും സലാത്തുകളുടെ പേമാരി മുഴങ്ങും, വീണ്ടും അത് ഇവിടെ നിന്ന് സയ്യാഹുകളായ മലായിക്കത്ത് ചുമന്നുകൊണ്ട് പോകും. അത് റൗളയിലേക്കുള്ള സമ്മാനമാണ്, അത് ഉമ്മത്തിയുടെ ഉപഹാരമാണ്, അത് തീർത്താൽ തീരാത്ത സുഗന്ധമാണ്, അത് സലാത്തിന്റെ പ്രവാഹമാണ്. എന്റെ മേലൊരു വട്ടമാരെ െങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേലല്ലാഹു 10 തവണ സ്വലാത്ത് ചൊല്ലുമെന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വത്തഖൂ ഫിത്നത ലാ തുസീബന്നല്ലദീന വലമു മിൻകും, നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തവരെയും ചെയ്യാത്തവരെയും ഒരുപോലെ പിടികൂടുന്ന അത്യാപത്തിനെ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ആപത്ത് വരുമ്പോൾ അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല പിടികൂടുന്നത്, അക്രമം പ്രവർത്തിച്ചവരെയും പ്രവർത്തിക്കാത്തവരെയും ഒരുപോലെ പിടികൂടുന്ന അത്യാപത്തുകൾ മനുഷ്യനെ വലയം ചെയ്യുകയാണ്. ഭൂകമ്പം വേണമെന്നില്ല, നേരിയ ഒരു കമ്പനം മതി, നേരിയ ഒരു കമ്പനം മാത്രം. സുമാത്ര ദ്വീപിന്റെ തൊട്ടടുത്ത് ഭൂമിയുടെ 30 മൈൽ താഴെ വെച്ച് ഒരു പാളി ഒന്ന് മെല്ലെ ഒന്ന് ഇളകിയിട്ടേ ഉള്ളൂ. വലിയ ഒരു ഭൂകമ്പമല്ല, വലിയ ഒരു ചലനമല്ല, വലിയ ഒരു കുലുക്കമല്ല. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിന്റെ കിടുകിടാ കിലുക്കം കിലുങ്ങുന്ന നേരമെന്ന് പറഞ്ഞ വലിയ കുലുക്കമൊന്നുമല്ല, ഭൂമിയുടെ ഒരു പാളി ഒന്നിളകുക മാത്രം ചെയ്തതാണ്. അപ്പോഴേക്ക് സംഭവിച്ചതെന്താണ്? ലക്ഷങ്ങളുടെ മൃതദേഹമാണ്. മാതാവിന്റെ മാറിടത്തോട് 3 ദിവസം അമ്മിഞ്ഞപ്പാലിന് വേണ്ടി മല്ലടിച്ച കുഞ്ഞ് നിന്നെ ഓർത്തുകൊണ്ട് മദീനയിലേക്കുള്ള പാത. 3ാമത്തെ ദിവസം രക്ഷാപ്രവർത്തകർ വരുമ്പോഴാണ് കുഞ്ഞറിയുന്നത്, ഞാൻ 3 ദിവസവും മല്ലടിച്ചതെന്റെ മാതാവിന്റെ മാറിടത്തിലെ അമൃതകുംഭങ്ങളോടല്ല, മാതാവിന്റെ അമ്മിഞ്ഞപ്പാല് ചുരത്തുന്ന മാറിടത്തോടല്ല, മറിച്ച് 3 ദിവസം ഞാൻ മല്ലടിച്ചത് ജീർണിച്ചു തുടങ്ങി എന്റെ മാതാവിന്റെ മൃതദേഹത്തോടാണ്. തെരമാല നക്കിക്കൊണ്ടുപോയ ജീവിതമാണ്. ദുരന്തമേ ദുരന്തം, കമ്പനമേ കമ്പനം, ദുരിതമേ ദുരിതം, അത്യാഹിതമേ അത്യാഹിതം, പ്രതിസന്ധിയേ പ്രതിസന്ധി, പ്രതിബന്ധമേ പ്രതിബന്ധം. രക്ഷാമാർഗമെന്താണ് മനുഷ്യ? എല്ലാം ചവച്ച് തുപ്പിയ മനുഷ്യ, എല്ലാം ഊറ്റിയെടുത്ത മനുഷ്യ, 300
നൂറ് കോടി ജലക്ഷാമം കൊണ്ട് ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കിട്ടിയിട്ടും ഭൂഗർഭത്തിലെ ജലം ഊറ്റിയെടുത്ത് വിഷമാക്കി വിറ്റിട്ട് തിന്ന് മുടിച്ച് തടിച്ചു കൊഴുക്കുന്ന ലോക കുത്തക കമ്പനികളുടെ മുമ്പിൽ നിസ്സഹായനായ മനുഷ്യ, പാവം മനുഷ്യൻ, ദുഃഖിക്കുന്ന മനുഷ്യൻ, തപിക്കുന്ന മനുഷ്യൻ, വിലപിക്കുന്ന മനുഷ്യൻ, ഈ ലോകത്തിന് ശേഷം വേറെ ഒരു ലോകമുണ്ട്, വേറെ ഒരു ജീവിതമുണ്ട്, ഈ ലോകത്തിനൊരന്ത്യമുണ്ട്. സൂക്ഷിക്കണേ, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന പോലെ മരിക്കാൻ പോകുന്നവരാണെന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ് മനുഷ്യന്റെ അവസ്ഥ. വഖാലൂ മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹിയ വഖാലൂ മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹിയ وما يهلكنا الا الدهر وما لهم بذلك من علم انهم الا يظنون وقالوا ദൈവനിഷേധികളും സത്യനിഷേധികളും പറഞ്ഞുവല്ലോ നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. وقالوا അവര് പറഞ്ഞു, മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഐഹിക ജീവിതം മാത്രമാണ്, ഇവിടെ കാണപ്പെടുന്ന ഈ ജീവിതം മാത്രമാണെന്ന് സത്യനിഷേധികൾ പറഞ്ഞു. നമൂത്തു വനഹിയ, നമ്മൾ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. വമായുഹുലിക്കുന ഇല്ലദ്ദഹർ, കാലമല്ലാതെ മറ്റൊന്നും നമ്മെ തകർക്കുകയില്ല, കാലം മാത്രമേ നമ്മെ നശിപ്പിക്കുകയുള്ളൂ എന്നവർ പറഞ്ഞു. വമാലഹും ബിദാലിക മിൻ ഇൽമ, അവർക്കതേ കുറിച്ചൊരു വിവരവുമില്ല. ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ വെറും ഊഹാപോഹം പറയുകയാണ്. പ്രാദേശിക ലോകാവസാനങ്ങൾ സംഭവിക്കാൻ തുടങ്ങുമ്പോ ഒരു സാർവലൗകികമായ അന്ത്യപ്രളയത്തെ നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ പ്രകൃതി എത്തിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, ഒരു നെരിപ്പോടിന്റെ മുകളിലാണ് നമ്മുടെ ജീവിതം. വെട്ടിപ്പിടിക്കുന്ന മനുഷ്യൻ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ, എന്തിലും പ്രയോജനം നോക്കിക്കൊണ്ട് പ്രയോജനമുള്ളതിനെ മാത്രം സ്വീകരിക്കുന്ന മനുഷ്യൻ, പ്രയോജനം തരാത്തത് മാതാപിതാക്കളാണെങ്കിൽ ആ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളുന്ന ആധുനിക മനുഷ്യൻ, യൂട്ടിലിറ്റേറിയാനിസത്തിന്റെ കാലഘട്ടം, പ്രയോജനാത്മകവാദത്തിന്റെ കാലഘട്ടം. പ്രയോജനാത്മകത പ്രയോജനമുള്ളതിന് മാത്രമേ നിലനിർത്താവൂ. അച്ഛനും അമ്മയും കാശും പണവും തരാനുള്ള ആരോഗ്യത്തോടെ ജീവിക്കുന്നുവെങ്കിൽ അവരെ വീട്ടിൽ പോറ്റിക്കോ. അതിന് കഴിയാത്ത അവശരായി അവരെ മാറിയെങ്കിൽ അവരെ പുറത്തേക്കെറിയണം, അവരുടെ ചാരുക്കസേരയും പുറത്തേക്കെറിയണമെന്ന് പഠിപ്പിക്കുന്ന സാമ്പത്തികവാദം, യൂട്ടിലിറ്റേറിയാനിസം, പ്രയോജനാത്മകവാദം. തിരമാലകളെ നക്കിക്കൊണ്ട് പോകുമ്പോഴെങ്കിലും മനുഷ്യന് അവനെ കുറിച്ച് ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുകയാണ് പ്രിയപ്പെട്ട സഹാബിയായ യുവാവായ അനസിനെ. അനസേ, ആളുകൾ ഇനി നഗരങ്ങളിൽ പോയി പാർക്കാൻ തുടങ്ങും. അങ്ങനെ അവർ കെട്ടിപ്പൊക്കുന്ന നഗരങ്ങളിലൊരു നഗരമായിരിക്കും ബസറ നഗരം. ആ ബസറ നഗരത്തിൽ നീ പോയിട്ട് പാർക്കരുത്, നീ കടൽ തീരത്ത് പോയി പാർക്കരുത് അനസേ. നീ വിശാലമായ തുറസായ സ്ഥലങ്ങൾ തേടണം അനസേ. കുറെ കാലം കഴിയുമ്പോ നഗരങ്ങൾ ആളുകളെ കൊണ്ട് നിറയുമ്പോ ഭൂചലനങ്ങളും ഭൂമി വിഴുങ്ങലും രാസമഴയും തീരങ്ങളിൽ വർദ്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലം. ഇത് പരിശുദ്ധ നബിയുടെ തിരുവചനം. പക്ഷേ ഓർക്കാൻ കഴിയുന്നവന് മാത്രമേ ഓർക്കാൻ കഴിയൂ. ലഖദിസ്തക്ബറു ഫീ അൻഫുസിഹിം വഅതൗഉതുവൻ കബീറാ, അവർ വലിയ ഗർവനടിച്ചു, അവർ സ്വയം അഹങ്കരിച്ചു, അവർ വലിയ ധിക്കാരം കാണിക്കുകയും ചെയ്തു.
മനുഷ്യ മഹത്വത്തെ പിച്ചിച്ചീന്തിയെറിയുന്ന ശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ഉറക്കെ പറയാൻ ആധുനിക മനുഷ്യന് സമയം സമാഗതമായിരിക്കുന്നു.